ഒരു ഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസ പൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാകുലർ സഹോദരരെ എന്ന് ഇന്ന് ധനുമാസം 1-ാം തീയതി 38 വ്യാഴാഴ്ചയും കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസം. മാത്രമല്ല ഈ ധനുമാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശേഷ ദിവസങ്ങളുള്ള മാസമാണ്, അതും നമുക്കറിയാം. ധനുമാസത്തിലെ തിരുവാതിര, ധനുമാസത്തിലെ 38 ബുധനാഴ്ചയാണ് ഭഗവാൻ കൃഷ്ണൻ്റെ സുഹൃത്തായ സുധാമാവ് വർഷങ്ങൾക്ക് ശേഷം ഭഗവാനെ കാണാനെത്തിയത്. ആ ദിവസമാണ് നമ്മൾ കുചേല ദിനമായിട്ട് ആചരിക്കാറ്. ധനുമാസത്തിൽ തന്നെയാണ് മണ്ഡലപൂജ ശബരിമലയിലും മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം. ഏറ്റവും പ്രധാനപ്പെട്ട ധനുമാസത്തിലെ മറ്റൊരു വിശേഷം വെളുത്തപക്ഷത്തിലെ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി, അതും അത്രയും പ്രധാനപ്പെട്ട ദിവസമാണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള മാസം. ആദ്യം തിരുവാതിരയെക്കുറിച്ച് തന്നെ പറയാം. അതിനെക്കുറിച്ച് പറയുമ്പോൾ പലരും പല സ്ഥലത്തും പലതരത്തിലാണ് ആചരിക്കുന്നത്. അതുകൊണ്ട് ആചരിക്കുന്ന രീതി പറയണില്ല. ഒരു രീതി പറഞ്ഞാൽ ചിലപ്പോൾ അതേ രീതിയാവില്ല വേറൊരു സ്ഥലത്ത്. പൊതുവേ ഉള്ള കാര്യങ്ങൾ പറയാം. ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ ജന്മദിനം അഥവാ പിറന്നാളായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. ഈ വർഷം 20-ാം തീയതിയാണ് ധനുമാസത്തിലെ തിരുവാതിര. കന്യകമാർ സുമംഗലികളാവാനും സുമംഗലികൾ ദീർഘസുമംഗലിയായിട്ട് നെടുമംഗല്യം ഇപ്പോഴും ഉണ്ടാവാനും പ്രാർത്ഥിച്ച് പരമശിവനോട് അനുഗ്രഹം തേടലാണ് തിരുവാതിര വ്രതം. പാർവതീദേവി പരമേശ്വര പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതുതന്നെയാണ് എല്ലാ സ്ത്രീകളും ചെയ്യുന്നത്. സ്ത്രീകളാണ് പ്രധാനമായിട്ട് തിരുവാതിര വ്രതം നോൽക്കാറ്. 19-ാം തീയതി 19 ഞായറാഴ്ച വൈകുന്നേരം 4:51 തിരുവാതിര നക്ഷത്രം തുടങ്ങും. അന്നാണ് ഉറക്കൊഴിക്കേണ്ടത്. തിങ്കളാഴ്ച വൈകുന്നേരം, അതായത് 20 ഡിസംബർ, അന്ന് വൈകുന്നേരം 7:44 വരെയാണ് തിരുവാതിര നക്ഷത്രം. ഒരിക്കൽ ഞായറാഴ്ച മുതൽക്കാണ് തുടങ്ങേണ്ടത്. ഉപവാസമായിട്ടോ അല്ലെങ്കിൽ ഒരു നേരം ഗോതമ്പ് ചോറ് കഴിച്ചോ ഇങ്ങനെ വേണമെങ്കിൽ സൗകര്യം പോലെ ഒരിക്കലും ഊണാവാം. ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാമെന്ന് വെച്ചാൽ പഞ്ചാക്ഷരം ജപിക്കലാണ്. നമ ശിവായ എന്ന പഞ്ചാക്ഷരം 5000 സംഖ്യയെങ്കിലും തിരുവാതിരയുടെ തലേദിവസവും തിരുവാതിരയിലും 2 ദിവസവും ജപിക്കുക, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. പിന്നെയുള്ള ചടങ്ങുകൾ പറഞ്ഞല്ലോ, ഓരോ സ്ഥലത്തും വ്യത്യാസങ്ങളുണ്ടാവുകൊണ്ട് അതിനെപ്പറ്റി പറയണില്ല. സ്ത്രീകൾ
കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് തലയിൽ ദശപുഷ്പം ചൂടി പാർവതി ദേവിയെ പരമേശ്വരൻ മഹാദേവനെയും പ്രാർത്ഥിച്ച് വെറ്റില മുറുക്കണു. അത് കഴിഞ്ഞ് തിരുവാതിര കളി, രാത്രി ഉറക്കമൊഴിച്ച് പലതും നാമം ജപിച്ച് അങ്ങനെ തിരുവാതിര ദിവസം രാവിലെ നേരത്തെ എണീറ്റ്, എണീറ്റ് വെച്ചാൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങിയാലത്തെ കാര്യമാണ് എണീക്കുക പറഞ്ഞത്. നേരത്തെ പോയി പണ്ടുള്ളവരൊക്കെ കുളത്തിൽ തുടിച്ച് കുളിക്കുക, അങ്ങനെ ഒരു പതിവുണ്ട്. അതൊക്കെ ഇതിൽ പെട്ടതാണ്, ഒരാഘോഷം. നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു പിറന്നാളോ അല്ലെങ്കിൽ വിവാഹമോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഒരാഘോഷം, എല്ലാവരും ആഘോഷിക്കുമല്ലോ. ആ തരത്തിലുള്ള ഒരു ആഘോഷം, മഹാദേവൻ്റെ പിറന്നാളല്ലേ, അത് ആഘോഷിക്കുകയാണ്. ഭക്ഷണക്രമോദയ അരിഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതാണ് തിരുവാതിരയുടെ പ്രധാനം. ഗോതമ്പ് ഭക്ഷണം, മുതിര കാവുത്ത് തുടങ്ങിയതുകൊണ്ട് പുഴുക്ക് വയ്ക്കും, പഴങ്ങൾ കഴിക്കുക. പിന്നെ പ്രധാനം കൂവപ്പായസം. ഇതൊക്കെ പലരും പല സ്ഥലത്തുണ്ട്, പറഞ്ഞില്ല, വീണ്ടും പറയുകയാണ്, പല രീതികളാണ്. ഏറ്റവും പ്രധാനം നാമജപം, പഞ്ചാക്ഷരം ജപിക്കുക. അങ്ങനെ തിരുവാതിര വ്രതം എടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ കന്യകമാർക്ക് എത്രയും പെട്ടെന്ന് സുമംഗലികളാവാനും, സുമംഗലികളായ സ്ത്രീകൾ ദീർഘസുമംഗലികളായിട്ട് ഇരിക്കാനും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ എല്ലാ സ്ത്രീകളെയും മാത്രമല്ല എല്ലാവരെയും പാർവതി പരമേശ്വരന്മാർ അനുഗ്രഹിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എല്ലാ ഭക്തർക്കും ഉണ്ടാവട്ടെ. നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.